എല്ലാവർക്കും ഡിഫൻസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പ്രതിരോധ മേഖലയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്കൊന്ന് വിശദമായി നോക്കാം. ഒന്നാമതായി, ഇന്ത്യൻ വ്യോമസേനയിലേക്ക് തേജസ് MK-2 എത്തുന്നു. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 120 തേജസ് MK-2 വിമാനങ്ങൾക്ക് ഇന്ത്യ ഓർഡർ നൽകുന്നു. രണ്ടാമതായി, ഇന്ത്യൻ വ്യോമസേനയിലെ ആക്രമണ ഹെലികോപ്റ്ററുകളിൽ ഇസ്രായേലിന്റെ അപകടകാരിയായ സ്പൈക്ക് NLOS മിസൈൽ സജ്ജീകരിക്കുന്നു. മൂന്നാമതായി, ഇന്ത്യയുടെ കാൽവരി ക്ലാസ് അന്തർവാഹിനികളിൽ അത്യാധുനിക ബ്ലാക്ക് ഷാർക്ക് എന്ന പുതിയ തലമുറ ഹെവി വെയ്റ്റ് ടോർപിഡോകൾ സജ്ജീകരിക്കുന്നു. നാലാമതായി, പരിമിതമായ കപ്പാസിറ്റിയും ചെറിയ റൺവേകളുമുള്ള വിമാനത്താവളങ്ങളിൽ നിന്നും പ്രവർത്തിപ്പിക്കാൻ ഇന്ത്യ മികച്ച ചെറുവിമാനങ്ങൾ ഏറ്റെടുക്കുന്നു. ഈ വർഷം ഏപ്രിൽ ആദ്യത്തെ തേജസ് MK-2 അസംബ്ലി ആരംഭിക്കുന്നതോടെ 2009 അനുവദിച്ച 2431 കോടി രൂപ 3-ഉം 4-ഉം പ്രീ പ്രൊഡക്ഷൻ തേജസ് MK-2 നിർമ്മിക്കാൻ തികയാത്തതുകൊണ്ട് പ്രതിരോധ മന്ത്രാലയത്തോട് വ്യോമയാന വികസന ഏജൻസി കൂടുതൽ ഫണ്ട് ആവശ്യപ്പെടുമെന്ന് റിപ്പോർട്ട്. 2008 ഉൽപാദനത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തേജസ് MK-2 പ്രോഗ്രാമിന്റെ വികസന പരീക്ഷണങ്ങൾ നടത്തേണ്ടതിനായി കൂടുതൽ തുക ആവശ്യമായി വരുമെന്ന് ADA കണക്കുകൂട്ടുന്നു. 4 പ്രീ പ്രൊഡക്ഷൻ തേജസ് MK-2 നിർമ്മിക്കാൻ ADA പദ്ധതിയിടുന്നതായി പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. അത് പ്രോഗ്രാമിന്റെ ഫ്ലൈറ്റ് ഡെവലപ്മെന്റ് ട്രയലുകൾക്കായി വിപുലമായി ഉപയോഗിക്കുമെന്ന് കരുതപ്പെടുന്നു. കൂടാതെ മുൻ ഫണ്ടുകൾ ഉപയോഗിച്ച് ആദ്യത്തെ 2 പ്രീ പ്രൊഡക്ഷൻ മാത്രമേ നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ. കൂടാതെ ഇന്ത്യൻ വ്യോമസേന പ്രോജക്റ്റിൽ നിന്നാവശ്യപ്പെട്ട എല്ലാ ഘടകങ്ങളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന ഉൽപാദനത്തിന് സമീപമുള്ള മോഡലുകളാകുന്ന അവസാന 2 എണ്ണത്തിന്റെ വികസനത്തിന് പുതിയ ഫണ്ട് ആവശ്യമായി വന്നേക്കാം. ഈ വർഷം അവസാനം ഡിസംബറിൽ ആദ്യ തേജസ് MK-2 റോളൌട്ട് ആസൂത്രണം ചെയ്തിരിക്കുന്നു. വിമാനത്തിന്റെ റോളൌട്ട് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ആദ്യ ഫ്ലൈറ്റ് ആസൂത്രണം ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. രണ്ടാമത്തെ വിമാനം 2024 കൂടാതെ 2025 2026 രണ്ട് വിമാനങ്ങൾ കൂടി സജ്ജമാകും. അവസാനത്തെ 2 വിമാനങ്ങൾ FOC കോൺഫിഗറേഷനിലും തേജസ് MK-2 പ്രോഗ്രാമിലും നിർണായകമായിരിക്കുമെന്നതിനാൽ ഫണ്ട് എത്രയും വേഗം അനുവദിക്കണമെന്ന് ADA ആവശ്യപ്പെടുന്നു. ADA ഇതിനോടകം തന്നെ 8GE414 ഡെലിവറി പ്രോഗ്രാമിലേക്ക് അടുത്തിരിക്കുന്നു. ഈ വർഷാവസാനം ആദ്യത്തെ വിമാനവുമായി എഞ്ചിൻ സംയോജിപ്പിക്കുന്നത് നിരീക്ഷിക്കാൻ ജനറൽ ഇലക്ട്രിക് ഉദ്യോഗസ്ഥരും എഞ്ചിനീയർമാരും ഇന്ത്യയിൽ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. കൂടാതെ 2023 പകുതി മുതൽ വിമാനത്തിന്റെ ലോ സ്പീഡ് ടാക്സി ട്രയലുകൾ ആരംഭിക്കുന്നതിന് മുൻപ് ADA എഞ്ചിന്റെ സംയോജനം സാധൂകരിക്കുകയും തുടർന്ന് ഹൈസ്പീഡ് ടാക്സി ട്രയലുകളും ആദ്യ ഫ്ലൈറ്റ് നടത്തുകയും ചെയ്യും. AMC പ്രോഗ്രാമിനായി 15,000 കോടിയും നാവികസേനയ്ക്കുള്ള TDPF പ്രോഗ്രാമിനായി 13,000 കോടിയും ADA ആവശ്യപ്പെട്ടിട്ടുണ്ട്. തേജസ് MK-2 പ്രോഗ്രാമിന് ഇതുവരെ 2,431.55 കോടി രൂപ ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ എല്ലാ ട്രയലുകളും പൂർത്തിയാകുന്നതിന് മുൻപ് അവസാനമായി കണക്കാക്കിയ കണക്ക് 5,000 കോടിക്ക് മുകളിലായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. 2 FOC കോൺഫിഗറേഷൻ തേജസ് MK-2 ജെറ്റുകളുടെ നിർമ്മാണത്തിന്റെ 2ാം ഘട്ടം ആരംഭിക്കുന്നതിന് മുൻപ് ഇന്ത്യൻ വ്യോമസേന 120 വിമാനങ്ങൾ ഓർഡർ നൽകുമെന്നും ADA വിശ്വസിക്കുന്നു. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ഇന്ത്യൻ വ്യോമസേനയിലെ റഷ്യൻ വംശജരായ MI-17 V5 ഹെലികോപ്റ്ററുകളുടെ നവീകരണ പാക്കേജിന്റെ ഭാഗമായി ദീർഘദൂരങ്ങളിൽ നിന്നും ലക്ഷ്യങ്ങൾ ഭേദിക്കാൻ കഴിയുന്ന സ്പൈക്ക് NLOS മിസൈൽ ലഭിക്കുന്നു. സംഘട്ടന സമയങ്ങളിൽ ശത്രുവിന്റെ കവചിത നിരകൾക്കെതിരെ വളരെ ഫലപ്രദമാണെന്ന് തെളിയിച്ച ഈ മിസൈലിന്റെ സംയോജനം MI-17 ഹെലികോപ്റ്ററുകളെ കൂടുതൽ അപകടകാരികളാക്കി മാറ്റുന്നു. MI-17 V5 ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്ററുകളിൽ 32 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇസ്രായേലി സ്പൈക്ക് നോൺ ലൈൻ ഓഫ് സൈറ്റ് മിസൈൽ ഉടൻ സജ്ജീകരിക്കും. അതോടൊപ്പം ALH രുദ്ര, പ്രജണ്ട് ലൈറ്റ് അറ്റാക്ക് ഹെലികോപ്റ്ററുകളിലും ഈ മിസൈൽ ഉടൻ തന്നെ ഉൾപ്പെടുത്തുമെന്നും മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സ്പൈക്ക് NLOS ലോങ് റേഞ്ചുകളിൽ നിന്നും ടാർഗറ്റുകളെ തകർക്കാനും സംഘടന സമയങ്ങളിൽ ശത്രു കവചിത നിരകൾക്കെതിരെ വളരെ ഫലപ്രദമായി പ്രതിരോധം തീർക്കാനും കഴിയും. സ്പൈക്ക് NLOS മിസൈൽ എയർ ലോഞ്ച്ഡ് ATGM-കളെക്കാൾ മികച്ച സ്റ്റാൻഡ് ഓഫ് റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ ഇന്ത്യൻ അറ്റാക്ക് ഹെലികോപ്റ്ററുകളുടെ പ്രധാന ആയുധങ്ങളായി ഇന്ത്യൻ നിർമ്മിത എയർ ലോഞ്ച്ഡ് ATGM-കൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് പരിമിതമായ സംഖ്യകളിൽ മാത്രം NLOS മിസൈലുകൾ വാങ്ങാനാണ് നിലവിലെ പദ്ധതി. പ്രാദേശികമായി വികസിപ്പിച്ച എയർ ലോഞ്ച്ഡ് ATGM-കളെക്കാൾ 3.5 സ്റ്റാൻഡ് ഓഫ് റേഞ്ച് നൽകാൻ കഴിയുന്ന സ്വന്തം സ്പൈക്ക് NLOS ക്ലാസ് ആയുധ സംവിധാനം വികസിപ്പിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നു. അല്ലെങ്കിൽ ലൈസൻസിംഗ് കരാറുകൾക്ക് കീഴിൽ പ്രാദേശികമായി NLOS മിസൈലുകൾ നിർമ്മിക്കാനും ഇന്ത്യ ശ്രമിച്ചു പോരുന്നു. റഡാറിനെയോ ഇൻഫ്രാറെഡ് മാർഗനിർദ്ദേശത്തെയോ ആശ്രയിക്കുന്ന മിസൈലുകളിൽ നിന്നും വ്യത്യസ്തമായി സ്പൈക്ക് NLOS ഒരു ഇലക്ട്രോ ഓപ്റ്റിക്കൽ സീക്കർ ഉപയോഗിക്കുന്നു. ഈ ഇലക്ട്രോ ഓപ്റ്റിക്കൽ സീക്കറിനെ ഒരു ഡേറ്റാ ലിങ്കുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ വിക്ഷേപണ ഓപ്പറേറ്ററിനെ ലക്ഷ്യങ്ങൾ കാണാൻ ഈ സീക്കർ അനുവദിക്കുന്നു.
ഈ സാങ്കേതിക വിദ്യ ഒരു ടാങ്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്തുന്നതിനോ മറ്റൊരു ലക്ഷ്യം തിരഞ്ഞെടുക്കുന്നതിനോ സ്ട്രൈക്ക് പൂർണ്ണമായി നിർത്തുന്നതിനോ ആയി മിസൈലിനെ നിയന്ത്രിക്കാൻ ലോഞ്ച് ഓപ്പറേറ്ററിനെ അനുവദിക്കുന്നു. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പര്യവേഷണം ചെയ്യാൻ സമ്മതിച്ചിരിക്കുന്നു. കൂടാതെ ഇന്ത്യയിലെ പ്രതിരോധ ഉപകരണങ്ങളുടെ സഹവികസനവും സഹനിർമ്മാണവും ഇരു രാജ്യങ്ങളും പരിശോധിക്കുന്നു. 2021 ഇറ്റാലിയൻ കമ്പനിയായ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെയും അതിന്റെ മാതൃകമ്പനിയായ ലിയോനാർഡോയുടെയും നിരോധനം ഇന്ത്യ ഔപചാരികമായി എടുത്തു കളഞ്ഞിരുന്നു. ഇത് നിലവിലുള്ള ഒന്നിലധികം പ്രോജക്റ്റുകളിൽ പങ്കെടുക്കുന്നതിനും വരാനിരിക്കുന്ന പ്രതിരോധ കരാറുകൾക്കായി ബിഡ് നൽകുന്നതിനും ഈ കമ്പനികൾക്ക് വഴിയൊരുക്കുന്നു. ഇപ്പോൾ ലിയാനാഡോ എന്ന് വിളിക്കപ്പെടുന്ന അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ ഉടമസ്ഥതയിലുള്ള ഇറ്റാലിയൻ സ്ഥാപനമായ വാസ് 6 കാൽവരി ക്ലാസ് അന്തർവാഹിനികളിൽ സജ്ജീകരിക്കാൻ നേരത്തെ ഇന്ത്യൻ നാവികസേന തിരഞ്ഞെടുത്ത ബ്ലാക്ക് ഷാർക്ക് എന്ന പുതിയ തലമുറ ഹെവി വെയ്റ്റ് ടോർപിഡോയുടെ വിൽപ്പനയ്ക്കായുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ താൽപര്യപ്പെടുന്നു. ആദ്യം ഈ ടോർപിഡോ തിരഞ്ഞെടുത്തിരുന്നുവെങ്കിലും 2016 അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതിയെ തുടർന്ന് ഈ കരാർ റദ്ദാക്കിയിരുന്നു. നിലവിൽ ജർമ്മൻ അറ്റ്ലസ് ഇലക്ട്രോണിക്കും ഫ്രഞ്ച് നേവൽ ഗ്രൂപ്പുമാണ് ഇന്ത്യൻ നേവിയുടെ ടെൻഡറിനായി ഹെവി വെയ്റ്റ് ടോർപിഡോകൾ വിതരണം ചെയ്യാനുള്ള അവസാന മത്സരത്തിലുള്ളത്. കാൽവരി ക്ലാസ്, അരിഹന്ത് ക്ലാസ് ന്യൂക്ലിയർ അന്തർവാഹിനികൾക്കായി 100+ ടോർപിഡോകൾ ഏറ്റെടുക്കാനുള്ള കരാറിൽ ഇതുവരെയും തീരുമാനമുണ്ടായിട്ടില്ല എന്നതിനാൽ ഇറ്റലിയും ഈ കരാറിൽ പങ്കുചേരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ബ്ലാക്ക് ഷാർക്ക് ഹെവി വെയ്റ്റ് ടോർപിഡോകൾ കാൽവരി ക്ലാസ് അന്തർവാഹിനികളുടെ സബ്മറൈൻ ടാക്ടിക്കൽ ഇന്റഗ്രേറ്റഡ് കോംബാറ്റ് സിസ്റ്റം സ്യൂട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ ഇന്ത്യ ജർമ്മൻ അല്ലെങ്കിൽ ഫ്രഞ്ച് ഹെവി വെയ്റ്റ് ടോർപിഡോകൾക്കായി പോവുകയാണെങ്കിൽ സിസ്റ്റത്തിലേക്ക് നവീകരണം ആവശ്യമായി വരുമെന്നും കരുതപ്പെടുന്നു. പരിഷ്കരിച്ച വരുണാസ്ത്ര ടോർപിഡോകളെ അടിസ്ഥാനമാക്കിയുള്ള സബ്മറൈൻ ലോഞ്ച്ഡ് ഹെവി വെയ്റ്റ് ടോർപിഡോകൾ വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതികൾക്ക് കുറച്ച് വർഷങ്ങൾ കൂടി എടുക്കുമെന്നതുകൊണ്ട് നിലവിൽ വിദേശ ടോർപിഡോകളെ ഇന്ത്യക്ക് അത്യാവശ്യമായി വരുന്നു. അടുത്ത അപ്ഡേറ്റ് നോക്കാം. പരിമിതമായ കപ്പാസിറ്റിയും ചെറിയ റൺവേകളുമുള്ള വിമാനത്താവളങ്ങളിൽ ആകാശത്ത് ആധിപത്യം പുലർത്തുന്ന എയർബസിന്റെയും ബോയിങ്ങിന്റെയും വിമാനങ്ങൾ കൈകാര്യം ചെയ്യാൻ സജ്ജമല്ലാത്തതുകൊണ്ട് ഇന്ത്യ ചെറുവിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ചെറിയ പട്ടണങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും കണക്ടിവിറ്റി മെച്ചപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി എംബ്രയർ, റഷ്യയുടെ സുഖോയ് എന്നിവയുൾപ്പെടെയുള്ള ആഗോള വിമാന നിർമ്മാതാക്കളുമായി ചേർന്ന് ചെറിയ വിമാനങ്ങൾ പ്രാദേശികമായി നിർമ്മിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. വിദേശ പങ്കാളിയോട് സാങ്കേതിക കൈമാറ്റം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ തന്നെ 51% ഇക്വിറ്റി ഒരു ഇന്ത്യൻ സ്ഥാപനത്തിൽ സർക്കാർ സൂക്ഷിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിക്കുന്നു. സാധാരണ 100 താഴെ ആളുകൾക്കിരിക്കാവുന്ന ജെറ്റുകൾ ഗുജറാത്തിൽ നിർമ്മിക്കാൻ സാധ്യതയുണ്ടെന്നും വൃത്തങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വ്യോമയാന വിപണിയായ ഇന്ത്യ പരിമിതമായ കപ്പാസിറ്റിയും ചെറിയ റൺവേകളുമുള്ള വിമാനത്താവളങ്ങൾ ആകാശത്ത് ആധിപത്യം പുലർത്തുന്ന എയർബസിന്റെയും ബോയിങ്ങിന്റെയും നാരോ ബോഡി വിമാനങ്ങൾ കൈകാര്യം ചെയ്യാൻ സജ്ജമല്ലാത്തതുകൊണ്ട് തങ്ങളുടെ ചെറുവിമാന ഫ്ലീറ്റുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് വിനോദസഞ്ചാരത്തെ ശക്തിപ്പെടുത്തുന്നതിനും രാജ്യത്തെ വിദൂര പ്രദേശങ്ങളിലേക്ക് വേഗത്തിൽ പ്രവേശനം നൽകുന്നതിനും സർക്കാരിനെ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. എംബ്രയറുമായി ഇന്ത്യ പ്രാഥമിക ചർച്ചകൾ പൂർത്തിയാക്കിയെന്നും അതേസമയം തദ്ദേശീയമായി പ്രാദേശിക ജെറ്റുകൾ നിർമ്മിക്കാൻ സുഖോയി താൽപര്യം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കൂടാതെ എയർബസിന്റെയും ഇറ്റലിയിലെ ലിയാനാർഡോ SPA സംയുക്ത സംരംഭമായ ATRനെയും ഇന്ത്യ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനായി സമീപിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ATRന്റെ ചെറുവിമാനങ്ങൾ 39 രാജ്യത്തെ മുൻനിര കാരിയറായ ഇൻഡിഗോ പ്രവർത്തിപ്പിച്ചു പോരുന്നു. സായുധ സേനയും അലയൻസ് എയറും ഉപയോഗിക്കുന്ന 19 സീറ്റുകളുള്ള ഡോർണിയർ 228 വിമാനങ്ങൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇതിനോടകം തന്നെ നിർമ്മിക്കുന്നുമുണ്ട്.